ഹായ് ഫ്രണ്ട്സ് ഞാൻ സഞ്ചാരമുള്ള ഫ്രണ്ട്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും നിങ്ങൾ സ്വാഗതം. അപ്പൊ നമ്മള് കുറച്ച് പരലിനെ പിടിക്കാൻ വന്നതാണ്. വയമ്പ് എന്ന് പറയും, നമ്മള് വീശി പിടിക്കാൻ വന്നതാണ്. അപ്പൊ നമ്മളിവിടെ കുറെ ചേട്ടന്മാരുണ്ട്. അപ്പൊ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശ്രീമാറിയാരനും നന്ദുചാരനും കൂടാണ് വീശുന്നത്. അപ്പൊ കുറെ വയമ്പിനെ ഫസ്റ്റ് ഇന്റർവ്യൂ തന്നെ അവര് വീശി കുറെ വയമ്പിനെ പിടിക്കുന്നുണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്, കോലയുണ്ട്. ഇതാണ് സാധനം വയമ്പ് എന്ന് പറയും. ഇതിനെ വറുത്ത് ഞാൻ അടിപൊളിയാണ്. പിടിക്കുന്നതാണ് നമ്മൾ കാണിക്കാൻ വന്നേക്കുന്നത്. അപ്പം ശ്രീമാറി തന്നെ അറിയായിരിക്കും, പിന്നെ നമ്മുടെ നന്ദിചാരനാണ്. അപ്പൊ ഇവരെല്ലാരെയും അറിയായിരിക്കും. നമ്മുടെ ആറന്മുള ഫിഷിംഗ് ക്ലബ് ടൂർണമെന്റ് നടത്തില്ല, നമ്മളൊരു രണ്ടു മൂന്ന് ചേട്ടന്മാർക്ക് വയ്യ സഹായത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിയപ്പം അതിലെ കണ്ണികളാണ് നിൽക്കുന്നത്. പോല മെർലിന്റെ കൂട്ടിരി തിലോപ്പിയ വീശി പിടിച്ച തിലോപ്പിയ. ഇത് കോല, ഇത് മോശ. ഇതിന് രണ്ട് ചുണ്ടും നീളത്തിലുള്ളതാണ്. ഇത് നമ്മുടെ നെല്ലിൻ ഓല കെട്ടിയ പോലെ ഇരിക്കും. ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ തെള്ളിയുണ്ട്. ഇവിടാണ് മാർക്കിംഗ്, ഇത്രയും കയറ് കയറ്റുമ്പോൾ കറക്റ്റ് നൂല് താഴെ നിൽക്കത്തുള്ളൂ. മണി മണിയുടെ ലെവൽ അടിയിൽ ഒരേ ലെവൽ ഇല്ലാന്നുണ്ടോ? ഇതിങ്ങനെ കളത്തി കഴിഞ്ഞിട്ടിങ്ങനെ പിടിക്കുന്ന നോക്കിയാവും. കാര്യം വീശി കഴിയുമ്പോ കൈ വലിയ വരയില്ലാതെ ആദ്യം ചെറുവിരലിന് ഇടയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് അടുത്തത് അപ്പൊ ഇത് വളരെ ചെറുതായതുകൊണ്ടാണ് ഇങ്ങനെ എടുക്കുന്നത്. അല്ല വലിയ വിലയാണെന്നുണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് ഇങ്ങനെ കൈ പിടിക്കുക. ഒരു മൂന്നിലും നമ്മള് പുറയില് കൈമുട്ടിന്റെ പുറകെ വെക്കുക. പറഞ്ഞോ കുറച്ചെടുത്തിട്ട് കാലയിൽ വെച്ച്, അതായത് നമുക്ക് എളുപ്പത്തിനാണ് കാല വെക്കുന്നത്. കറക്റ്റ് ഓരോ ഭാഗത്തിനും ഭാഗത്തിന് വേണ്ടി എടുത്തിട്ട് വല വിരിയുന്നതിന് വേണ്ടിയാണ് കറക്റ്റ് ആയിട്ട് അങ്ങനെ എടുക്കുന്നത്. അതിനുശേഷം ഇതാണ് ഒരു ചെറിയ വിരിച്ചിലിന് വേണ്ടിയാണ് വിരിച്ചിലിനുള്ളത്. ഈ കയ്യുടെ അടുത്ത് തന്നെ ഇവിടെ എടുത്ത് ഇങ്ങനെ പിടിക്കുകയാണ്. പൂവാലി കയ്പ്. ഓ മൈ ഗോഡ്, ഓ ഗൈസ് നമുക്ക് ഒരുപാട് മീൻ കിട്ടുന്ന ഗൈസ്. ഓ മൈ ഗോഡ്, ആ വെള്ളത്തിലൊക്കെ നിന്ന് വീശാൻ അതിൻ്റെതായ ഒരു എക്സ്പീരിയൻസ് വേണം ഗൈസ്. നിങ്ങളൊന്ന് ഓർക്കുക, നന്ദു ഹീറോ. ഓ മൈ ഗോഡ്. വീണ്ടും കോല
ചൂണ്ടയിനകത്തുനിന്ന് വലയിനകത്തുനിന്ന് കിട്ടിയതാണ് മീൻ. വല കുടയുന്നത് ഇപ്പം ആദ്യമായിട്ട് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കൂടെ ഒരാളുണ്ടെങ്കിൽ വല ഇങ്ങനെ എടുത്ത് കുടഞ്ഞാൽ മതി. കപ്പെല്ലാം പോയി. അതുപോലെ വലക്കകത്ത് എന്തെങ്കിലും കമ്പ് എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ, വീശു വലക്കകത്ത് എന്തെങ്കിലും കമ്പ് എന്തെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ വല വിരിയത്തില്ല. അപ്പൊ നമ്മുടെ വല വിരിയാണ്ടിരുന്ന് കഴിഞ്ഞാല് ഈ ചെറിയ കമ്പ് എന്തെങ്കിലും വലക്കകത്തിരുന്ന് കഴിഞ്ഞാല്, ഏതെങ്കിലും കണ്ണിക്കകത്തിരുന്ന് കഴിഞ്ഞാൽ വല വിരിയത്തില്ല ഒരു കാരണവശാലും. അപ്പം ഈ കമ്പൊക്കെ പോകാനാണ് നമ്മൾ നല്ലപോലെ എടുത്ത് കുടയുന്നത്. കാരണം ചപ്പിൻ്റെ അകത്ത് വീശി കഴിയുമ്പോൾ ഒരുപാട് ചപ്പൊക്കെ കാണും സ്വാഭാവികമായിട്ട്. ഇപ്പൊ നമ്മളെ അടുത്തത് എന്തായാലും ഞാൻ വീശി കാണിക്കുന്നതായിരിക്കും. ഞാൻ എനിക്ക് വീശാൻ അറിയത്തില്ല, എങ്കിലും ഞാൻ ചെറിയതിലൊക്കെ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. തെറ്റല്ലല്ലോ, തെറ്റാണോ ഗൈസ്? നിങ്ങൾ പറ തെറ്റല്ല. അപ്പൊ ഗൈസ് ഞാൻ വീശാൻ പോകാം, വീശാൻ പോകാം. ഇങ്ങനല്ലേ ഈ എടുക്കുന്ന രീതി? അങ്ങനെ നമ്മൾ വീശാൻ പോവുകയാണ്. നമ്മൾ ഇതെടുത്തിട്ട് വെള്ളം ഇടുക, രണ്ടാമത്തെ എടുത്ത് നിങ്ങൾ ഇതിന്റെ പ്രോയം നല്ലല്ലോ. ഫസ്റ്റ് ട്രൈ ഈനുണ്ടോ? ശരിക്കും മീനൊക്കെ ഉണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, ആദ്യത്തെ വിചാരിച്ചു ആദ്യത്തെ വിഷയം അപ്പൊ ഞാൻ വീശി കിട്ടിയിരിക്കട്ടെ. മീനെ കിട്ടി എന്റെ പോലെ മീൻ ഇല്ലായിരുന്നു. ഞാൻ കണ്ടായിരിക്കും. വലിയ എന്താണ് ഉണ്ട് കേട്ടോ? എന്തു ആ നീളമുള്ള എന്തു ഇത്? പുതിയൊരു തൂളിക്കുഞ്ഞാ തല എത്ര നമുക്കൊരു ഗ്രാസ് കാർപ്പിന്റെ കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. വാഗണ്ടോ? ഒരു ഗ്രാസ് കാർപ്പിന്റെ കുഞ്ഞാണ് വളർത്തു മീൻ. നമുക്ക് ഇങ്ങനെ റിലീസ് ചെയ്യാം. ചട്ടിക്കകത്തിട്ട് കഴുകി എടുത്താണ്. ഞാൻ തോറ്റു കേസ്, ഞാൻ തോറ്റു. ഞാൻ തോറ്റു ജയിച്ചോണ്ടിരിക്കുക. സപ്പോർട്ട് ഉണ്ടാവും. ഒരു സ്നേക്ക്.
എന്നെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് കട്ട്ലയുടെ കുഞ്ഞിനെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ കട്ട്ലയുടെ കുഞ്ഞ് ഗ്രാസ് കാർപ്പിന്റെ കുഞ്ഞ് എല്ലാത്തിനും ഞാൻ കാണിക്കും. സീനെ നമ്മൾ റിലീസ് ചെയ്യാണ്. നമ്മൾ ഇത് ഇതായില്ലേ കട്ട്ല കട്ട്ല ഇതിനെ നമ്മൾ വിടുകയാണ്. കാരണം ഇത് ഒത്തിരി വളർന്നല്ലേ, വലിയ മീനാന്നെയാണ്. വലിയ മീൻ ഒരു 10-30 കിലോ ഒക്കെ ആണെന്നാണ്. പക്ഷേ നമ്മൾ തന്നെ പിടിക്കണ്ടല്ലേ. അതുകൊണ്ട് നമുക്ക് രോഹുവിന്റെ കുഞ്ഞ് നമ്മൾ ഇതിനെയൊക്കെ നമ്മൾ തിരിച്ചുവിടും കേട്ടോ. നമുക്ക് ഇതിനെ ഇതിനോടൊക്കെ നമുക്ക് വലിയ ആരാധനയുണ്ട്. അപ്പം എല്ലാവരും, ഈ സഞ്ജയ് യൂട്യൂബ് എന്നാണ് ഞങ്ങൾ എൻ്റെ സുഹൃത്തിനെ വിളിക്കുന്നത്. അപ്പം എല്ലാവരും അതിൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണ് പ്രത്യേകം അമർത്തണം, പിന്നെ ലൈക്ക് ചെയ്യണം, വിട്ടുപോകരുത്. അപ്പം ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഞങ്ങളും ജോലിക്കും വേലയ്ക്കൊക്കെ പോകുന്നവരൊക്കെ തന്നെയാണ്, ഇതെല്ലാം സ്ഥിരം പരിപാടി. അപ്പം അതിനിടയ്ക്ക് കിട്ടുന്ന സമയത്താണ് ഈ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിനിടയ്ക്ക് കുറച്ച് സമയം കൊണ്ട് ഞങ്ങളുടെ മുതിർന്ന ആൾക്കാരിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ് ഈ വീശുന്നതൊക്കെ, അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, എല്ലാവരുടെ പിന്തുണ ഉണ്ടാവണം. എല്ലാവരും തന്നെ ഈ വീഡിയോ കണ്ട് വിജയിപ്പിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തുകൂടെ ഇത് വിജയിപ്പിക്കണം. ആ കാര്യങ്ങളിലൂടെ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ കണ്ടല്ലോ, സപ്പോർട്ട് ചെയ്യണം. ഇതാ ചാക്കിപ്പോൾ എന്നറിയാം. ഓ മൈ ഗോഡ്, രണ്ട് ചാക്കും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മേടിക്കാൻ. ഏത്, ഹേയ് കം ഓൺ കം ഓൺ. നമ്മളെ കുഴത്തിലും നമ്മൾ ചേർത്തിട്ടില്ല, നമ്മുടെ നിങ്ങളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ധൈര്യം കുറച്ചില്ല അവിടുത്തെ. പുള്ളി അപ്പൊ ഞാനിവിടെ നിൽക്കുമല്ലോ, മീൻ ഇങ്ങനെ കണ്ടോ നിൽക്കുമല്ലോ. നമ്മുടെ ശശിയുടെ ഒക്കെ വല്ല പറഞ്ഞു ബാബുവേ, ഭർത്ത വീട്ട് വീശുന്ന മീനെ ഈ ചെറുക്കന് കൊടുത്തേക്കണേ എനിക്ക്. എന്റെ മുന്നെ ആ ഒരു വല വീശുന്നുള്ളു, കുളം വരെ മീനാ. വാവു വാവു അനങ്ങാ നിൽക്കോ, വാവു തന്നില്ല. സഞ്ജയ് വീണ്ടും ആ ഒരെണ്ണുണ്ട്. ചെറിയ സിലഭ്യ കേട്ടോ എല്ലാം. കാശ് നമുക്ക് വീണ്ടും വീണ്ടും നീ നമ്മുടെ കയ്യിൽ ചാക്ക് നടന്നു, ചാക്ക് നടന്നു. 10 കിലോ 10 കിലോ ചാക്കാണ് കേട്ടോ. ഞങ്ങളൊരു 10 കിലോ ചാക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്, അടുത്ത 10 കിലോ ചാക്കാണ്. നമുക്കൊരു കരിമീനെ കൂടെ കിട്ടിയിരിക്കുകയാണ്. കട്ട്ല, ഗ്രാസ് കാർപ്പ്, രൂഹു എല്ലാത്തിനെയും പിടിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ നമ്മുടെ ഇതുമാണ് ചെറിയ കട്ട്ല. Thank you.
guys, നമുക്ക് മീനാണ് ഉടനെ ചെയ്യാൻ കാണിക്കാം. ഞാൻ കുറേ കൊടുത്തു കേട്ടോ. അങ്ങനെ ഭയങ്കര ഡിമാൻഡ് ഉള്ള മീനല്ലേ. ഞാൻ അത് പോലെ കൊണ്ടുവന്ന് കീറ്റ് ചെയ്യാം. കണ്ടാ ഷാഖിന് കണക്കുണ്ട്. മറ്റന്മാരെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമൻസ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ കണ്ടത് ഇതാണ് നമ്മുടെ നാടൻ വലവീശൽ മീൻ പിടുന്നത്. നല്ല വയമ്പ്, ഇതാ തീരുന്നില്ല, അതാ കൊണ്ടുവന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ തീർത്താണ്. അപ്പോൾ എല്ലാവരും മാക്സിമം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻസ് ഇടുക. കണ്ടില്ലേ വയമ്പിൻ്റെ കൂട്ടം.